ഓരോ നാൽപ്പത്തിയെട്ട് ദിവസങ്ങളിലും ശരീരം ഒരു പ്രത്യേക ആവർത്തനത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതിൽ ശരീരത്തിന് ഭക്ഷണം ആവശ്യമില്ലാത്ത മൂന്ന് ദിവസങ്ങളുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇടവേള നൽകുകയാണെങ്കിൽ അത് ശരീരത്തിനും മനസ്സിനും വളരെ നല്ലതാണ് അത് നിങ്ങളുടെ ജീവിത അനുഭവങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലെത്തിക്കും ശരീരത്തിന്റെ സ്വാഭാവിക രീതികൾ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽ മണ്ഡല എന്ന് പറയുന്നത് നാൽപ്പത് നാൽപ്പത്തെട്ട് ദിവസങ്ങളിൽ ചില ആവർത്തനങ്ങൾ കാണുന്നതാണ് ഈ ഓരോ ആവർത്തനങ്ങളിലും ഓരോ ആവർത്തനങ്ങളിലും ഈ മൂന്ന് ദിവസങ്ങളിൽ ശരീരത്തിന് ഭക്ഷണം ആവശ്യമേയില്ല നിങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ ദിവസം എനിക്ക് ഭക്ഷണം ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു ദിവസം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണമില്ലാതെ കഴിയാൻ സാധിക്കും ഇക്കാര്യം നിങ്ങൾ നിരീക്ഷിക്കുന്ന ആളാണെങ്കിൽ മാത്രം അത്രത്തോളം നിരീക്ഷിച്ച് ആ ദിവസം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഭാരതത്തിൽ അത്തരത്തിലുള്ള ഒരു രീതിയുണ്ട് അതാണ് ഏകാദശി അതായത് പൗർണമിക്കും അമാവാസിക്കും നാല് ദിവസം മുമ്പുള്ള ദിവസങ്ങൾ ആളുകൾ ആഹാരം ഒഴിവാക്കും രാവിലെ എണീറ്റാൽ അന്ന് പ്രാതലും ഉച്ചയോണും ഉണ്ടാവില്ല അസ്തമയത്തിന് ശേഷം ഒരു നേരം ഭക്ഷണം കഴിക്കും ഇത് ശരീരത്തിന് സ്വയം ക്രമപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇടവേള നൽകുകയാണെങ്കിൽ അത് ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ സമയം കൊണ്ട് ശരീരത്തിന് സ്വയം ശരിപ്പെടുത്താം ഭക്ഷണം എപ്പോഴും ഭക്ഷണം അമിത ഭാരമാണ് നാം ശരീരത്തിന് കൊടുക്കുന്നത് അമിത ജോലി അതിന് ഇടവേള കൊടുക്കൂ നിങ്ങൾക്ക് ഉപവസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ ലഘുവായി എന്തെങ്കിലും ജ്യൂസോ മറ്റോ കഴിക്കുക അങ്ങനെ ശരീരത്തിന് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന എന്തെങ്കിലും അങ്ങനെ ചെയ്ത ശരീരം നിങ്ങളുടെ കൃതജ്ഞതയുണ്ടായിരിക്കും അതെ എല്ലാ ദിവസവും വേവിച്ച ഭക്ഷണം നല്ലതല്ല അത് നല്ലതല്ല അതുകൊണ്ട് അതിൻ്റെ ആധ്യാത്മിക പ്രാധാന്യം എന്തെന്നാൽ അതൊരു ശുദ്ധീകരണമാണ് നിങ്ങളുടെ ശരീരം ഊർജ്ജസ്വലമായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആധ്യാത്മികമായി ഒന്നും ചെയ്യാനാവില്ല മന്ദത അനുഭവപ്പെടും ധ്യാനിക്കാനിരിക്കുന്ന ഒരാളുടെ പ്രധാന ശത്രു ഉറക്കമാണ് കണ്ണടച്ച് ഒരിടത്ത് പരിപൂർണ ജാഗ്രതയോടെ ഇരിക്കാനായാൽ അത് നിങ്ങളെ മറ്റൊരു തലത്തിലെത്തിക്കും മിക്ക ആളുകളും കണ്ണടച്ചിരുന്നാൽ അങ്ങ് ഉറങ്ങിപ്പോകും എന്നാൽ കണ്ണടച്ച് അങ്ങേയറ്റം ജാഗ്രതയോടെ ഇരുന്നാൽ ശരീരത്തെ ചില പ്രത്യേക കമ്പനങ്ങൾ സൃഷ്ടിക്കും ഈ കമ്പനം സൃഷ്ടിക്കാനായി നമ്മൾ എന്ത് കഴിക്കണം എത്രത്തോളം കഴിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ശ്രദ്ധിക്കണം ഇത് ആധ്യാത്മികമല്ല മറിച്ച് അതിനുവേണ്ടി ശരീരത്തെ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കലാണ് ഇപ്പോൾ നിങ്ങളുടെ ശരീരം മന്ദതയിലാണെന്നിരിക്കട്ടെ ഞാൻ ബോധോദയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്തൊരു മണ്ടത്തരമാണ് ശരിയല്ലേ അതായത് ശരീരം ഊർജ്ജസ്വലതയോടെ ജാഗ്രതയോടെ സൂക്ഷിക്കുക അതിന് വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുക ഇത് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ ഇപ്പോൾ നിങ്ങളുടെ കാലുകൾ വേദനിക്കുന്നു കഠിനമായ വേദന അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചോദിക്കും എന്റെ കാലിൻ്റെ വേദനയൊന്നും മാറ്റണം അതല്ലേ ചോദിക്കുക അതുമാത്രമേ ചോദിക്കുള്ളൂ മറ്റൊന്നും ചോദിക്കില്ല ശരിയല്ലേ കാരണം ശരീരത്തിന് നിങ്ങളുടെ മേൽ അത്രയ്ക്ക് ആധിപത്യമുണ്ട് നിങ്ങൾ അതിനെ ഒരു പ്രത്യേക സ്വാസ്ഥ്യത്തോടെ നിലനിർത്തിയില്ലെങ്കിൽ സാധ്യമായി എല്ലാ വഴിക്കും അത് നിങ്ങളെ ഭരിക്കും ശരിയല്ലേ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധിയോടും ആരോഗ്യത്തോടും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ശരീരം നിങ്ങളുടെ ജീവിതത്തിൽ മേൽക്കൈ നേടും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അത് നിങ്ങളെ അനുവദിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തെ എവിടെയെങ്കിലും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുവിരൽ വേദനിക്കുകയാണെങ്കിൽ ശരിക്കും തീവ്രമാണ് വേദനയെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിലോ വെളിപാടിലോ ധ്യാനത്തിലോ ഒന്നും ഒരു താല്പര്യമുണ്ടാവില്ല നിങ്ങളുടെ പ്രശ്നം ഇത് മാത്രമാണ് ശരിയല്ലേ ഈ ഒന്ന് അത്രമാത്രം ശക്തമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതിനെ സൗഖ്യത്തോടെ സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ അത് നിങ്ങളെ മറ്റെന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കൂ അല്ലെങ്കിൽ അത് അനുവദിക്കില്ല ഈ അർത്ഥത്തിൽ ഉപവാസം അവിടെ ഇവിടെ ശരീരത്തിന് സ്വയം വീണ്ടെടുക്കാനുള്ള ഇടവേളകളാണ് ഊർജസ്വലത വീണ്ടെടുക്കാൻ മന്ദതയില്ലാതിരിക്കാൻ ഉപവാസം വളരെ പ്രധാനമാണ് ഉപവാസത്തിന് പകരം നിങ്ങൾ രണ്ട് ആഹാരത്തിനിടയിൽ ഒരു കൃത്യമായി ഇടവേള പാലിക്കുകയാണെങ്കിൽ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ യോഗ തന്നെ വേണ്ടെന്ന് വെക്കും ശരിയായ ഇടവേള എന്നാൽ രണ്ട് ഭക്ഷണങ്ങൾക്കിടയിൽ എട്ട് മണിക്കൂറാണ് വേണ്ടത് മണിക്കൂർ ഇടവേള സാധ്യമല്ലെങ്കിൽ കുറഞ്ഞത് അഞ്ചു മണിക്കൂറെങ്കിലും ഇടവേള വേണം കുറച്ച് വിശപ്പ് അനുഭവപ്പെടണം ആഹാരം കഴിക്കുന്നതിന് മുൻപ് വിശക്കുന്നതിന് മുൻപ് നിങ്ങൾ ആഹാരം നിറയ്ക്കുകയാണെങ്കിൽ ശരീരത്തിന് മന്ദത അനുഭവപ്പെടും ഊർജ്ജസ്വലത അനുഭവിക്കാനാവില്ല ഞാൻ ഊർജ്ജസ്വലത എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ ഒരേ തരത്തിലുള്ള ഊർജ്ജസ്വലതയിലല്ല കഴിയുന്നത് നമ്മളിപ്പോൾ ഒരേ ഭക്ഷണം കഴിക്കുന്നു ഒരേ വായു ശ്വസിക്കുന്നു ഒരിടത്തിരിക്കുന്നു എന്നാൽ നമ്മളുടെ അനുഭവങ്ങൾ ഒരേ തരത്തിലായിരിക്കില്ല ഈ നിമിഷത്തിലെ എൻ്റെ അനുഭവത്തെ ഈ ലോകത്തിലെ ഒന്നുകൊണ്ടും പകരം വയ്ക്കാനാവില്ല ഈ ലോകത്തെ പകരമായി തന്നാലും ഞാൻ ഈ അനുഭവത്തെ കൈമാറില്ല കാരണം അത് അതിനേക്കാൾ വലുതാണ് അതാർക്കും സാധ്യമായ കാര്യമാണ് പക്ഷെ അത് സംഭവിക്കുന്നില്ല അതിന് കാരണം അതിനുവേണ്ടിയുള്ള ശ്രദ്ധയും അതിനുവേണ്ടി ശരീരത്തിൽ എന്താണോ നടക്കേണ്ടത് അത് ഇതുവരെയും നടന്നിട്ടില്ല മനുഷ്യരിലെ കമ്പനങ്ങൾക്ക് പല പ്രകാരത്തിലും പല തലത്തിലുമായിരിക്കുവാൻ സാധിക്കും അത് നിങ്ങളെ വ്യത്യസ്ത തലങ്ങളിലേക്കും വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലേക്കും കൊണ്ടുപോകും അതുകൊണ്ട് ശരീരത്തെ ശരിയായ വിധത്തിൽ സൂക്ഷിക്കേണ്ടത് അടിസ്ഥാനപരമായ ആവശ്യമാണ് നിങ്ങൾ അതിനുവേണ്ടി വലിയൊരു കായിക അഭ്യാസിയൊന്നും ആവേണ്ടതില്ല ശരീരത്തെ സ്വാസ്ഥ്യത്തോടെ വെച്ചാൽ മതി ഇപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് ശരീരം ഇങ്ങനെ എപ്പോഴും വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ഏതാനും മണിക്കൂറത്തേക്ക് വെറുതെ ഇരിക്കുക അതിനിടയ്ക്ക് മൂത്രശങ്കയോ വയർ കത്തുന്നു എന്ന് പറയാതെ അല്ലെങ്കിൽ ഇവിടെ വേദനിക്കുന്നു അവിടെ വേദനിക്കുന്നു എന്ന് പറയാതെ വെറുതെ ഇരിക്കുക നിങ്ങൾ മെച്ചപ്പെടും അത്രത്തോളം സൗഖ്യമെങ്കിലും നിങ്ങളുടെ ശരീരത്തിനുണ്ടായി വരും